ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഫുൾ ഡേ സ്റ്റഡി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വിചാരിച്ച് എണീച്ചതാണ്. നല്ല പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യുക വിചാരിച്ച് നല്ല ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്ത് തുടങ്ങി. പക്ഷേ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല. ഉച്ചയാകുമ്പോഴത്തേനും വെയ്യാണ്ടായി. ഈയൊരു വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇടണോ ഇടണ്ടേ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, നിങ്ങളെന്നും ഞാൻ കൺസിസ്റ്റൻ്റായി പഠിക്കുന്നത് മാത്രമല്ലേ കാണുന്നത്, ഇങ്ങനെയും പല ദിവസങ്ങളും ഉണ്ടാവലുണ്ട്. പിന്നെ മിക്ക ദിവസങ്ങളും ഞാൻ കൺസിസ്റ്റൻ്റായിട്ട് 15 to 16 അവേഴ്സ് പഠിക്കുന്നത് തന്നെ ഈ ഒരു ടൈമായാൽ 3 to 4 ഡേയ്സ് എനിക്ക് ഒന്നിനും കഴിയില്ല. അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ രാവിലെ എണീച്ചതും നല്ലൊരു സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി വെച്ചു. തലേ തന്നെ ഇതൊക്കെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ ഉള്ളതുകൊണ്ട് രാവിലെ സ്റ്റഡി പ്ലാനൊക്കെ നല്ല ഉഷാറായി ഉണ്ടാക്കി വെച്ചു. പൊതുവേ ചായ ഉണ്ടാക്കിയിട്ടാണ് സ്റ്റഡി ടേബിൾ തന്നെ വരുള്ളൂ. പക്ഷേ ഇത് പഠിക്കുന്നതിൻ്റെ ഇടയിൽ ഉമ്മ ചായ ഉണ്ടാക്കി കൊടുത്തുതന്നു. ബയോമോളിക്യൂൾസ് ഒരു ക്ലാസ് മാത്രം പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആദ്യം അത് തീർത്തിട്ട് ബാക്കി നോക്കാൻ വിചാരിച്ചു. അപ്പോൾ ഒരു 6:30 ആ സമയത്തോടെ ബയോമോളിക്യൂൾസ് എടുത്തു. ഒരു സെക്ഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എൻസൈംസ് മുതൽ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ബാക്കി ഭാഗം പഠിച്ച് ക്വസ്റ്റ്യൻ ചെയ്ത് വെച്ചതായിരുന്നു. ക്ലാസ് എടുത്ത് അപ്പോൾ തന്നെ ബയോ എൻസിഇആർടി വായിച്ചല്ലേ പെട്ടെന്ന് മനസ്സിലാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വായിക്കണ പോലെ ആയിരിക്കും, പെട്ടെന്നൊരു ലൈനും ക്യാച്ച് ചെയ്യില്ല. ക്ലാസ് കാണാം അപ്പോൾ എൻസിഇആർടി വായിക്കാം, അങ്ങനെ ഞാൻ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടൊക്കെ അല്ലേ ഒരു 10 or 15 seconds അല്ലെങ്കിൽ 1 minute തന്നെ ഇരുന്നിട്ടൊക്കെ വായിക്കുള്ളൂ. ഞാൻ അധികം നടന്ന് വായിക്കുന്ന ഒരാളാണ്. ഫിസിക്സ് കെമിസ്ട്രി പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ ഇരിക്കുക. ബാക്കി ടൈം മൊത്തം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് വായിക്കുക അയ്യാൾ. അതാകുമ്പോൾ നമുക്ക് വായിക്കുമ്പോൾ മടുപ്പ് വന്നില്ല. അത് കഴിഞ്ഞ് ബയോളജി റെസ്പിറേഷൻ എടുത്തു. അതും ലാസ്റ്റ് സെക്ഷൻ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. കുറേ ദിവസമായത് കാണാൻ വേണ്ടി ഇങ്ങനെ വെക്കുമ്പോഴും പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് നാളാക്കിയിട്ട് അങ്ങനെ പെൻഡിങ് വന്ന് കുറേ ദിവസമായിരുന്നു. അങ്ങനെ റെസ്പിറേഷൻ കണ്ടു, എന്നിട്ട് അത് അപ്പം തന്നെ വായിച്ചിട്ട് ആ ചാപ്റ്റർ അങ്ങോട്ട് തീർത്തു. റെസ്പിറേഷനും കൂടി കണ്ടതോടെ പ്ലാന്റ് ഫിസിയോളജി അങ്ങോട്ട് കംപ്ലീറ്റ് ആയി. മറ്റേത് 5 chapters പഠിക്കേണ്ടടത്ത് ഇപ്പം 3 പാഠല്ലേ പഠിക്കേണ്ടുള്ളൂ. അതും വലിയ ചാപ്റ്ററായി ട്രാൻസ്പോർട്ടൊക്കെ പോയി. പിന്നെ ഞാൻ നവംബറിലെ മന്ത്ലി പ്ലാന് ജസ്റ്റ് ഉണ്ടാക്കി വെച്ചു. ഉണ്ടാക്കി വെക്കുക പറഞ്ഞാൽ ഡെയിലി ലൈവ് ക്ലാസ്സിൻ്റെ ടൈം ടേബിൾ നമുക്കറിയില്ലല്ലോ. അപ്പോൾ അതിന് സ്പേസ് കണ്ടിട്ട് റിവൈസ് ചെയ്യാനുള്ളതൊക്കെ ജസ്റ്റ് എഴുതി വെച്ചു. പിന്നെ കുറേ പേര് ചോദിച്ചിരുന്നു ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമെന്ന്. ലൈവ് ക്ലാസ് കാണലുണ്ട്, പക്ഷേ ലൈവിൽ കയറലില്ല, അതിൻ്റെ റെക്കോർഡാണ് കാണൽ. കാരണം എനിക്ക് ലൈവിൽ കയറിയ പിന്നെയും 3 മണിക്കൂർ സ്പെൻഡ് ചെയ്യേണ്ടി വരും നോട്ട് എഴുതാൻ. ഇതാകുമ്പോൾ എൻ്റെ ടൈമിനനുസരിച്ച് സ്പീഡ് കൂട്ടും കുറക്കും ചെയ്ത് നോട്ട് എഴുതാനൊക്കെ പറ്റില്ലുണ്ട്. എനിക്ക് കംഫർട്ടബിൾ അതാണ്, അതുകൊണ്ട്. ഇത് പീരീഡ്സിൻ്റെ ടൈമായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല മൂഡ് സ്വിങ്സും പിന്നെ ക്രാംസൊക്കെ സ്റ്റാർട്ടിംഗ് ആയിരുന്നു. അപ്പം വിചാരിച്ചു നല്ലതാവണം വരെ കുറച്ച് നേരം കൂടി ഇരുന്ന് വായിക്കാൻ വിചാരിച്ച് എടുത്തതാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് കമൻറ്റ്സ് കാണലുണ്ട് എങ്ങനെ ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് മോട്ടിവേറ്റഡായി ഇരിക്കാൻ വായിക്കണമെന്ന്. അധിക സമയം നമ്മൾ സ്വയം എങ്ങനെയെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കണ്ടെത്തും, പക്ഷേ ചില സമയത്തൊക്കെ നമ്മൾ കയ്യിന്ന് പോകുന്ന ടൈമുണ്ട്. അങ്ങനത്തെ ഒരു ടൈമാണ് പീരീഡ്സിൻ്റെ ടൈം പറയുന്നത്. പിന്നെ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എടുത്തു. അത് ജസ്റ്റ് സ്ലൈഡ്സ് നോക്കിയിട്ട് അതിലെ ക്വസ്റ്റ്യൻസൊക്കെ പിന്നെയും പിന്നെയും ചെയ്ത് നോക്കി. ഞാൻ ഫിസിക്സ് റെക്കോർഡും ലൈവും കാണലുണ്ട് കേട്ടോ. ആദ്യം റെക്കോർഡ് കണ്ടു വെക്കും, എന്നിട്ട് ജസ്റ്റ് നോട്ട്സൊക്കെ ഉണ്ടാക്കി വെക്കും. അതിന് ശേഷം ലൈവ് കാണുമ്പോൾ കറക്റ്റ് ഷോർട്ട് നോട്ട്സൊക്കെ ലൈവിൻ്റെ ഒപ്പമാണ് ഉണ്ടാക്കി വെക്കുക. നമ്മൾ ക്ലാസ്സിൽ ചെയ്യില്ല ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അറിയാതെ വിചാരിച്ച് വിടും, പക്ഷേ നമ്മൾ പിന്നെ ഇരുന്ന് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കൊരു ഐഡിയ എത്തുക. ഇത് ഇങ്ങനെ പോയി എത്ര ഷോർട്ട് കട്ടിൽ ചെയ്യുക, എളുപ്പമായിരുന്നോ, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറിയില്ല. പിന്നെ നമ്മൾ മാത്തമാറ്റിക്സൊക്കെ ലാസ്റ്റ് എത്തുമ്പോൾ ഇനി അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് മനസ്സിലിങ്ങനെ വെക്കുമല്ലോ, പക്ഷേ അത് ശരിയല്ല. കാരണം നമ്മൾ താഴ്ത്തുമ്പോൾ ഇതിപ്പോൾ എങ്ങനെ ചെയ്യാമെന്നൊരു ബേസിക് മാത്സ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കിട്ടാത്തൊരു സമയം വരും. അപ്പോൾ നമ്മൾ ആൻസർ കണ്ടെത്തണ വരെ ചെയ്യണം. ഞാനൊക്കെ കുറേ സോൾവ് ചെയ്യും, പിന്നെ ആൻസർ നോക്കിയിട്ടാണ് ഇനി ഇങ്ങനെ പോയാൽ ഉത്തരത്തൊക്കെ എത്തുമെന്നുള്ളത് മനസ്സിലിങ്ങനെ ചെയ്യുക. പക്ഷേ നമ്മൾ കൈകൊണ്ട് എഴുതി തന്നെ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ന്യൂമറിക്കൽസൊക്കെ സ്പീഡ് കൂടുകയും ചെയ്യും. ബേസിക്സ് എത്ര അറിയാ പറഞ്ഞാലും സ്പീഡാണ് വേണ്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറേ നേരം എന്തൊക്കെയാ ആലോചിച്ച് ഇരുന്നുണ്ട്. നമ്മൾ എത്രയൊക്കെ മോട്ടിവേറ്റഡ് ആക്കി ഇരിക്കുക എന്നാലും ഈ സമയത്ത് പറയുമ്പോൾ മൂഡ് സ്വിങ്സ് അത്രയും അധികമായിരിക്കും. കുറേ നെഗറ്റീവ് തോട്ട്സ് വരും, ബാക്കിയുള്ള ദിവസമൊക്കെ എങ്ങനെയൊക്കെ പോസിറ്റീവാക്കി കൊണ്ടുവന്നാലും ഈ ഒരു ദിവസം എത്തിയാൽ മതിയുള്ള കോൺഫിഡൻസൊക്കെ കയ്യിന്ന് പോകാൻ. ഞാനിപ്പോൾ ഇത് വീഡിയോ ചെയ്യണമെന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതും എൻ്റെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു സംഭവമല്ലേ, എന്തുകൊണ്ട് ഇത് അപ്ലോഡ് ചെയ്തുകൂടാ വിചാരിച്ചു. ലാസ്റ്റ് ഞാൻ തന്നെ ഇനി ചെയ്യുക, ആർക്കെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കിട്ടിയാലോ വിചാരിച്ച് അപ്ലോഡ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. പിന്നെ ഞാൻ ഓർഗാനിക് കെമിസ്ട്രി എടുത്തു.
ഇതൊക്കെ രാവിലെ തന്നെ കേട്ടോ, 11 മണി ഉച്ചര മുന്നേ ഞാൻ അന്ന് പഠിപ്പുറുത്തിണ്ട്. അപ്പൊ അതിന് മുന്നേ ആയിരിക്കും, ഒരാഴ്ച മുന്നെടുത്ത വീഡിയോ ആണ്. കാരണം ടൈം കറക്റ്റ് അറിയില്ല. ഓർഗാനിക് കെമിസ്ട്രി എടുത്തിട്ട് അതിലെ പ്യൂരിഫിക്കേഷൻ്റെ പാട്ട് ഞാൻ റെക്കോർഡ് കണ്ടു വെച്ചായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ലൈവ് കാണാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കിട്ടുമല്ലോ വിചാരിച്ച് അത് കണ്ടു. പിന്നെ ടെക്സ്റ്റും ലൈവിൻ്റെ ഒപ്പം വായിക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ സാറിൻ്റെ ക്ലാസ് ഫുള്ള് കണ്ടു, അതിന് ശേഷം ടെക്സ്റ്റ് വായിച്ചിട്ട് പക്കയാക്കി വെച്ചു. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഡെയിലി ബേസിസിൽ റിവിഷൻ നടത്തിയാലും നമുക്ക് നല്ല ഈസി ആയിട്ട് വരും. ഓരോ ദിവസം അടുത്ത പോർഷൻ പഠിക്കുമ്പോൾ തലേന്നെടുത്ത ഓർഗാനിക് കെമിസ്ട്രി ഒന്ന് വായിക്കുമ്പോൾ നമുക്കൊരു കണ്ടിന്യൂഷൻ കിട്ടും ചെയ്യും. റിവിഷൻ നല്ല സ്ട്രോങ് ആയിരിക്കും. ചാപ്റ്റർ എന്താ ഓർഗാനിക് കെമിസ്ട്രിയുടെ പാഠം കഴിയുമ്പോൾ തന്നെ നമുക്ക് ആദ്യത്തെ പോർഷനൊക്കെ നല്ല പക്ക ഫ്ലുവൻ്റ് ആയിട്ടുണ്ടാവും. ഇത് പഠിക്കുമ്പോഴൊക്കെ എനിക്ക് തീരെ വയ്യാണ്ടായിരിക്കണം, കാരണം ബാക്ക് പെയിനും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിരീഡ്സ് ആകുമ്പോൾ നല്ല പെയിനുള്ള കൂട്ടത്തിലാണ് ഞാൻ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പിരീഡ്സ് ആയിട്ട് വേദന ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ എടുക്കാനൊന്നും കുറവില്ലാണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുത്തത് പറയുന്നത് നല്ലൊരു പ്രൊഡക്റ്റീവ് ഡേ ആയിരുന്നു, ലൈഫ് അപ്ലോഡ് ചെയ്യുക വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഉച്ച ഒരു 10-11 മണിയോടെയാണ് അത് പിരീഡ്സ് ഡേ ഇൻ മൈ ലൈഫ് ആയത്. നല്ലോണം വേദന വരുന്നവരെ ഞാൻ കുറേ നേരമൊക്കെ ഇരുന്ന് പഠിച്ചിട്ടുണ്ട്. കുറേ നേരം ഹോട്ട് ബാഗ് വെച്ചിരുന്നു. കുറേ നേരം ഇരിക്കുമ്പോൾ ബാക്ക് പെയിൻ വരും. അപ്പോൾ പിന്നെ നിന്നിട്ട് വരെ ക്ലാസ് കേട്ട് കുറേയൊക്കെ എങ്ങനെയെങ്കിലും ഇന്നത്തെ ടാർഗറ്റ് തീർക്കണം വിചാരിച്ച് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഉച്ച ആകുമ്പോൾ തന്നെ കയ്യിൽനിന്ന് വീട്ടിട്ട് ലാസ്റ്റ് ഫുള്ള് കിടപ്പായി. ഇന്നത്തെ ഫുള്ള് ടാർഗറ്റ് തീർത്തില്ലാന്നുണ്ടെങ്കിലും അതിൻ്റെ ഒരു കാ ഭാഗം അല്ലെങ്കിൽ അര ഭാഗം എങ്കിലും കംപ്ലീറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു മനസ്സിൽ. പിരീഡ്സ് ആകുമ്പോൾ എങ്ങനെയായാലും 3 ദിവസമൊക്കെ പഠിക്കാനൊന്നിനും കഴിയില്ല. ആ 3 ദിവസം പോകുമ്പോൾ ഒരുപാട് പെൻഡിങ് വരും. എങ്ങനെയെങ്കിലൊക്കെ പെൻഡിങ്ങൊക്കെ തീർത്ത് പക്കയാക്കി കറക്റ്റ് ഷെഡ്യൂളിൽ പോയി വരുമ്പോഴായിരിക്കും പിരീഡ്സിൻ്റെ ഡേറ്റ് ആകുമ്പോൾ 3-4 ദിവസം പോവുക. എങ്ങനെ പോയാലും തീരെ എഫക്റ്റീവായി യൂസ് ചെയ്യാൻ പറ്റാത്തൊരു ടൈമാണത്. ഞാൻ ബയോളജി ഫുള്ള് ചാപ്റ്റർ പഠിച്ച പാഠങ്ങളൊക്കെ ജസ്റ്റ് ഇൻ്റെന്നെ വോയിസിൽ വാട്സപ്പിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വയ്യാണ്ട് കിടക്കുകയെന്നുണ്ടെങ്കിലും ജസ്റ്റ് അതിങ്ങനെ കേട്ടോണ്ടിരിക്കും. എന്തെങ്കിലുമൊക്കെ വായിച്ചു എന്നൊരു തോന്നില്ല, നമ്മളെ മനസ്സിലാവുമല്ലോ വിചാരിക്കും. അങ്ങനെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ക്ലാസ്സും കണ്ട് അതിലെ DPP ഒക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചു. അതിനുശേഷം സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തു. സംഭവം അപ്പോഴൊക്കെ തീരെ വയ്യാണ്ടായിക്കണു, പക്ഷെ എന്നാലും എങ്ങനെയെങ്കിലും കുറച്ച് തീർക്കാലോ വിചാരിച്ചിട്ട് ഇരുന്ന് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ തന്നെ അറിയാം ഞാൻ നിന്നിട്ടൊക്കെ നോട്ട് എഴുതുന്നത്. അങ്ങനെ എങ്ങനെയൊക്കെ ഹോട്ട് ബാഗ് വെച്ച് സ്ട്രക്ചർ ഓഫ് ആറ്റം 2 ഹവറിൻ്റെ ക്ലാസ് ഒരു 1 ഹവറോളൊക്കെ കേട്ട് നിർത്തി. ഇന്നത്തെ ദിവസം കുറേ ടാർഗറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിൽ കുറച്ച് ഭാഗം മാത്രമാണ് തീർത്തത്. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ ടാർഗറ്റ് എഴുതിയില്ലേ, അതുകൂടാണ്ട് പിന്നെയും ഞാൻ റിവൈസ് ചെയ്യാൻ ഏതൊക്കെ 3 ചാപ്റ്റേഴ്സൊക്കെ എഴുതിയിരുന്നു അന്ന് തീർക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷെ ആദ്യം എഴുതി തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത അവസ്ഥ ചോദിച്ചാകുമ്പത്തിന്. അങ്ങനെ സ്ട്രക്ചർ ഓഫ് ആറ്റം ചെറിയൊരു പോർഷൻ കണ്ടു, കുറേ ഹോട്ട് ബാഗ് അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും എന്തൊക്കെയാ ചെയ്തിട്ടൊരു 1 ഹവറ് കണ്ട് തീർത്തു ക്ലാസ്സിൻ്റെ. നമ്മളില്ലേ അമ്മക്ക് അറിയണത് എന്തെങ്കിലും നമ്മളെ വാട്സപ്പിൽ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വോയിസ് റെക്കോർഡാക്കി ഇട്ട് വെച്ചാൽ ഈ വയ്യാത്ത സമയങ്ങളിലൊക്കെ അത് യൂസ്ഫുള്ളായി വരും. എന്തെങ്കിലുമൊക്കെ പഠിച്ചു എന്നൊരു തോന്നലോ, പിന്നെ വല്ലാണ്ട് നമ്മൾ ടച്ച് വിടില്ല. നമുക്ക് കിടക്കുമ്പോഴും കൂടി നമ്മുടെ സൗണ്ട് തന്നെ കേട്ട് ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. റെസ്പിറേഷനും ബയോമോളിക്യൂൾസും ഓർഗാനിക്കും പിന്നെ ഇലക്ട്രോസ്റ്റാറ്റിക്സും സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് കണ്ടു തീർത്ത്. വൺ ഡൈമെൻഷനും ജനറ്റിക്സും ഫോട്ടോ സിന്തസിസ് സെൽത്ത് യൂണിറ്റും അനിമൽ കിൻഡൊക്കെ പിന്നെയും കാണാനായിരുന്നു. ഞാൻ GIB ഡേറ്റ് വരും വിചാരിച്ച് കുറേയായി എക്സാംസൊന്നും ഇപ്പോൾ അറ്റൻഡ് ചെയ്യലില്ല. അപ്പോൾ ഞാൻ അപ്പോൾ ബ്രില്ലിയൻ്റിലെ 360° എക്സാം സീരീസിൽ ജോയിൻ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ ആ ഒരു പോർഷൻസ് വെച്ചിട്ടാണ് ഇപ്പോൾ പഠിച്ചു പോണത്. അതുകൊണ്ടാണ് ജനറ്റിക്സൊക്കെ കാണുന്നത്. ഓൺലൈനിൽ പഠിക്കുമ്പോൾ പഠിക്കാൻ കംഫർട്ടബിൾ, പക്ഷേ നമ്മൾ ഓഫ്ലൈൻ എക്സാംസ് എഴുതിയാലാണ് ടൈം മാനേജ്മെൻറ്റൊക്കെ പക്കയുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പീരീഡ്സിൻ്റെ പെയിനോ അല്ലെങ്കിൽ പഠിക്കാൻ ആ സമയത്ത് എഫക്റ്റീവായിട്ട് എങ്ങനെ യൂസ് ചെയ്യാമെന്നൊക്കെ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറേ മടി കാണിച്ചു തന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതും എൻ്റെ ദിവസമല്ലേ, ഇങ്ങനെയും പഠിക്കാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ടല്ലോ എന്ന്. കുറേ പേരെ കമൻറ്റ് കാണലുണ്ട് അവർക്ക് കുറേ ദിവസം പനിയായിട്ട് പഠിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അങ്ങനെ അസുഖമായിട്ട് പഠിക്കാൻ പറ്റില്ല എന്ന്. ഓരോരുത്തർക്കും ഓരോ തരം ബുദ്ധിമുട്ടായിട്ട് പഠിക്കാത്ത ദിവസങ്ങളും ഉണ്ട്. എല്ലാ ദിവസവും കൺസിസ്റ്റൻ്റായി പഠിക്കാൻ പറ്റുമൊന്നുമില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്താണ് ഇന്നത്തെ ടാർഗറ്റ് എടുത്ത് നോക്കിയത്. അതിൽ നോക്കിയാറേ ഞങ്ങൾക്ക് ആകെ പകുതി മാത്രമേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ റൗണ്ട് ഇട്ട് വെച്ചിട്ട് പെൻഡിങ്ങിൽ വെച്ചിരിക്കുകയാണ്.
താങ്ക് യു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ടിപ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ.